നന്ദന രണ്ട് പെൺകുട്ടികളുണ്ടായിട്ട് എന്താ ഒരു കാര്യം നേരെ വിളിക്കുമ്പോൾ നോക്കിയാ രണ്ട് രണ്ട് വഴിക്കാ നന്ദന രാവിലെ തന്നെ കേട്ടാ അടുത്തവന്റെ വീട്ടിൽ കല്യാണം കഴിച്ചു പോണ്ട പെണ്ണ ഒരു ജോലി അറിയില്ല എന്റെ ദൈവമേ കുറെ നേരമായി കാപ്പി ഒഴിച്ചിട്ട് പാവം എന്തൊരു കിടപ്പ മാഷ ഇത് എഴുന്നേറ്റ് കാപ്പി കുടിച്ചേ വാ മെല്ല അവൻ ഇറങ്ങിയോ ശാരദേ ആ ഒരുങ്ങുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവന് കഴിക്കാൻ എടുത്തു വെക്കട്ടെ കുടിക്ക് അമ്മേ അമ്മേ എന്തടാ ദാ വന്നു ദാ കഴിക്ക് ആ കഴിക്ക് അതെടുത്ത് കഴിക്ക് ഓ ഏട്ട റെഡിയായോ ഇന്ന് എവിടെ ഏട്ട ഇന്റർവ്യൂ പോടി ഏട്ടന് ഇതൊരു ജോലി തിരഞ്ഞെടുത്തിരിക്കല്ലേ അമ്മേ മിണ്ടാതിരിക്കടി അവൻ കഴിക്കട്ടെ അവൾ അമ്പലത്തിൽ പോയിരിക്കാ മോനെ ഇതോടെ കഴിയേട്ടാ എടി അവൻ കഴിച്ചോളൂ നീ കഴിക്ക് ഇതാ കഴിക്ക് എന്റെ ഗുരുവായൂരപ്പ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഗൾഫിലൊക്കെ ഇപ്പൊ നല്ല കാശാടാ പൈസ ഇത്തിരി കൂടുതൽ കൊടുത്തെങ്കിലും എല്ലാം വേഗം റെഡിയായല്ലോ അത് ശരിയാ ആ ഏജന്റ് കൊള്ളാം ആ നന്ദാ എന്തായി നിന്റെ ഇന്റർവ്യൂ എന്താവാൻ അതൊന്നും ശരിയായില്ല എടാ നന്ദാ നീ അറിഞ്ഞോ ഞങ്ങൾ രണ്ടും ഗൾഫിൽ പോവുക എന്നിട്ട് നിങ്ങളെന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നത് എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു തന്നെയല്ല നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കണ്ടിട്ട് വേണ്ടേ നിനക്ക് ഇന്റർവ്യൂ പണി കളഞ്ഞിട്ട് ഗൾഫിലാകാനും പൊക്കൂടാ ഓ അതൊക്കെ എങ്ങനെ നടക്കാനാ അലിയാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം അയാളെ ട്രാവൽ ഏജന്റാ അലിയാര് നിയമപ്രകാരമുള്ള ട്രാവൽ ഏജന്റ് ആണോ അതാദ്യം അന്വേഷിക്കണം ഞങ്ങൾക്ക് എന്തായാലും അയാൾ വിസ ശരിയാക്കി തന്നു നീ നിയമം നോക്കി ഇവിടെ ഇരുന്നോ ഞങ്ങൾ ഇപ്പോൾ വിസിറ്റ് വിസയിൽ പോവും കാലാവധി കഴിയുമ്പോൾ ട്രേഡ് വിസ ഞങ്ങൾക്ക് അടിച്ചേരും അപ്പോൾ നാട്ടിൽ വന്നൊന്ന് പോവുകയും ചെയ്യാം അല്ലടാ വിസിറ്റിംഗ് വിസ പോകുന്ന തന്നെ ആപത്താ നിങ്ങൾക്ക് യഥാർത്ഥ വിവരം അറിയണോ പ്രവാസി വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നീ നിയമപ്രകാരം ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ച് മെല്ലെ കയറി വാ നമുക്ക് അവിടെ വെച്ച് കാണാം വട നീ എന്തിനാ അവനോട് പറയാൻ പോയേ ഡാ എവനോടൊക്കെ പറയുന്നതിലും ഭേദം വല്ല പോത്തിനോടും പറയുന്നതാ എടാ നന്ദാ ആ എന്താ നന്ദാ സുനിലും ശരത്തും അത്യാവശ്യമായി പോയത് അവരടുത്തടിച്ച് ഗൾഫിൽ പോവാ വിസയൊക്കെ ശരിയായി നിന്റെ ജോലിക്കാരി എന്തായി ഒറ്റ ടെസ്റ്റ് ഇന്റർവ്യൂ നന്ദം വിടില്ല എടാ വല്ലതും പഠിച്ചിട്ട് പോടാ വിവരമില്ലാത്തവൻ ആര് ജോലി തരും ഓ ഒരു വിവരമുള്ള ആൾക്കാർ എന്നിട്ട് നിങ്ങൾക്ക് എന്തിയാലും ഉള്ളത് അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ നന്ദാ എന്ത് ഞങ്ങൾ മൾട്ടി ലെവൽ കമ്പനിയുടെ റെപ്സ് ആണ് എന്താടാലേ നീ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് തമാശ വല്ലതാണോ ഞങ്ങളോടുകൂടി പറ ഞാൻ ഇന്നലത്തെ സംഭവം ഓർമ്മിച്ച് ചിരിച്ചു പോയതാ
എടാ, എനിക്കിന്നലെ ഒരു അബദ്ധം പറ്റി. നിനക്കറിയാലോ ഞാനൊരു മാരേജ് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്നതെന്ന്. അവിടുത്തെ കമ്പ്യൂട്ടറിൽ നോക്കി ഞാനൊരു പെണ്ണിന് കല്യാണം ആലോചിച്ച് അവിടെ ചെന്നു. അപ്പോഴാണ് അറിയുന്നത് 5 വർഷം മുമ്പ് അവിടെ രജിസ്റ്റർ ചെയ്താണെന്നും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അതിന് 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ടെന്നും. നിനക്ക് അബദ്ധം പറ്റുന്നേ, ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ. നിങ്ങളൊന്ന് വഹിക്കാന്ന് വിചാരിച്ച് വന്നതാ, അത് നടപ്പില്ല. കാശുള്ളവര് പോയില്ലേ? ദേ നന്ദാ, നിന്റെ കക്ഷി പോകുന്നടാ. ചെല്ല് ചെല്ല്, സമയം കളയണ്ട, ഞങ്ങള് പോയേക്കാം. സുമേ, ഡി, നിനക്കെന്താ ചെവി കേട്ടൂടെ? അയ്യോ, ഞാൻ കേട്ടില്ല. എങ്ങനെ കേൾക്കാനാ? പെണ്ണിന്റെ മനസ്സ് മുഴുവൻ ഭക്തി കൊണ്ട് മൂടിയിരിക്കുകയല്ലേ. ഭക്തി അവിടുത്തെ വിഗ്രഹത്തോടോ അതോ ഈ ദേവനോടോ? അയ്യടാ, മനസ്സിൽ വെച്ച് പൂജിക്കാൻ പറ്റിയൊരു ദേവൻ. ആട്ടെ, നന്ദേട്ടന്റെ ഗൾഫ് യാത്രയൊക്കെ എവിടെ വരെയായി? ആര് പറഞ്ഞു? ഡി, ഞാനെങ്ങും പോകുന്നില്ല. ഓ, അത് കള്ളം. അമ്മായി പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഇവിടെ കിടന്നിട്ട് ഒന്നും ആകുന്നില്ലല്ലോ. ചേട്ടൻ പരിശ്രമിക്കഞ്ഞിട്ടല്ല, അത് ഞങ്ങൾക്കെല്ലാം അറിയാം. ഒരാൾക്ക് പഠിപ്പുകൊണ്ട് മാത്രം കാര്യമില്ല, ഭാഗ്യവും വേണം. ഇതൊരു ഭാഗ്യ പരീക്ഷണമാ. എന്റെ അഭിപ്രായത്തിൽ പോണത് തന്നെയാ നല്ലത്. ഓ, അത് ശരി. അപ്പൊ ഞാൻ ഗൾഫിൽ പോണോന്ന് തന്നെ നിന്റെ ആഗ്രഹം. എന്നെ കാണാതിരുന്ന നിനക്ക് വിഷമം തോന്നുന്നില്ലേ? ഓ, അത് ഞാൻ സഹിച്ചോളാം. ഒരു ജോലിക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. പിന്നെ അച്ഛനും സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീയും കൂടി ഇങ്ങനെ പറയുകയാണെങ്കിൽ പോവാ, പോയി നോക്കാം. നന്ദേട്ടൻ വരുന്നു അമ്പലത്തിൽ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിവിക്കോ. ശരി ഏട്ടാ. നമ്മുടെ സ്ഥിതി നിനക്കറിയാമല്ലോ. എവിടെ നിന്നുണ്ടാക്കാനാ മോനെ ഇത്രയും പണം? നീ പറഞ്ഞതുപോലെ വിസയുടെ പണം ജോലി ചെയ്തുണ്ടാക്കാമെങ്കിലും വിമാന ടിക്കറ്റിനും മറ്റും പൈസ കണ്ടെത്തണ്ടേ? അച്ഛന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് അരിഷ്ടിച്ചാ കഴിഞ്ഞു പോകുന്നത്. ഇവനൊന്ന് കര പറ്റിയിരുന്നെങ്കിൽ എല്ലാ കഷ്ടപ്പാടും മാറിയേനെ. ആരതിക്ക് എത്ര ആലോചനകൾ വന്നു, എല്ലാം പണത്തിന്റെ പേരിലല്ലേ മുടങ്ങിപ്പോയത്. എന്തായാലും ഗൾഫിൽ പോകാൻ വഴി കണ്ടെത്താമെന്ന് ഞാൻ നോക്കട്ടെ. പിള്ളേരുടെ കല്യാണം നടന്നു കണ്ടിട്ട് കണ്ണടഞ്ഞാ മതിയായിരുന്നു. അച്ഛൻ എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. യവനൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ കുടുംബം കരപറ്റിയേനെ. മാഷ് കിടക്ക്, സമയമാകുമ്പോ എല്ലാം നേരെയാകും. മനസ്സ് വിഷമിക്കണ്ട, കിടന്നോട്. നന്ദനോ? ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ അന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ചേട്ടാ. ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യത്തിനാ വന്ന. എടാ നന്ദാ, പണ്ട് ബ്ലേഡുകാരൻ്റെ ഇന്ന് പലിശയ്ക്ക് പണമെടുത്ത് ഗൾഫിൽ പോയവനാ ഞാൻ. അതുകൊണ്ട് എന്തു പറ്റി നിനക്കറിയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും ഗൾഫിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, കിട്ടിയ ശമ്പളം കൊണ്ട് കടം വീട്ടാനേ തികഞ്ഞുള്ളൂ. അതുകൊണ്ട് നിനക്ക് അബദ്ധമൊന്നും പറ്റണ്ട. പിന്നെ ഞാൻ എന്താ ചേട്ടാ ചെയ്യണ്ടേ? നീ ഒരിക്കലും ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്ന് കാശ് പലിശയ്ക്ക് വാങ്ങി ഗൾഫിൽ പോവരുത്.
ബാങ്കിലോ മറ്റോ ലോൺ കിട്ടുമെന്നൊന്ന് അന്വേഷിക്കണം. അതാവുമ്പോ കൊള്ളപ്പലിശയൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാം, പോകുമ്പോ രജിസ്റ്റേർഡ് ഏജന്റ് വഴിയേ പോകാവൂ. ശരിയാണ്, നിന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ അലിയാരെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണ്ടെന്ന്. ആ പിന്നെ അവരൊക്കെ കാശുള്ളവരല്ലേ, നിന്റെ സ്ഥിതി അതല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് അന്വേഷിക്കാം. അതാ നല്ലത്, നീ പോയിട്ടോ. ശരി. ആ അത് ശരിയായില്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല വഴി നോക്കാം. ഓക്കെ ഏട്ടാ. ശരിയെടാ. ചേട്ടാ. ആ ഹരിയോ, നീ എന്നാടാ ഗൾഫിൽ നിന്ന് വന്നേ? ഇന്നലെ. ആ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? തൊഴിൽ വിസയമായി പോകുന്നവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാഗ്ദാനം ചെയ്യപ്പെടുന്ന ജോലിയല്ല കിട്ടുന്നത്, തുച്ഛമായ ശമ്പളം, അതും കൃത്യമായി കിട്ടുന്നില്ല. എനിക്കും അതാ പറ്റിയത്. കുറേ നാൾ വൃത്തികെട്ട ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വന്നു. പിന്നെ മാറി മാറി പല സ്പോൺസർമാരുടെ കീഴിൽ 2 മാസത്തോളം ഞാൻ പണിയെടുത്തു. ഒടുവിൽ അവർ കണ്ടുപിടിച്ച് എന്നെ പുറത്താക്കുകയും ചെയ്തു. ഓ എടാ ഹരി, എന്താ തൊഴിൽ, ഏതാ സ്പോൺസർ, എത്രയാ ശമ്പളം, താമസ സൗകര്യമൊക്കെ എങ്ങനെ എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായ കരാർ ഉണ്ടാക്കിയിട്ട് വേണം വിദേശത്തേക്ക് പോവാൻ. മാത്രമല്ല, കരാറടക്കമുള്ള രേഖകളെല്ലാം പോകുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി സാക്ഷ്യപ്പെടുത്തുകയും വേണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത റിക്രൂട്ടിംഗ് ഏജന്റിനെയോ ഇടനിലക്കാരെയോ സമീപിക്കാനേ പാടില്ല. ആ അല്ല, ഇനി എന്താ നിന്റെ പരിപാടി? ഇനി എന്ത് ചെയ്യണോന്ന് അറിയില്ല ഏട്ടാ. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ പ്രവാസിക്ഷേമ വകുപ്പിൽ നിന്നോ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അന്വേഷിക്കണം. ആ നീ വിഷമിക്കാതെ ഹരി, തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം ഒരു പ്രശ്നമാണ്, എങ്കിലും നമുക്ക് ജീവിക്കാതെ പറ്റില്ലല്ലോ. നീ ഗവൺമെന്റിന്റെ നോർക്ക റൂട്ട്സിന്റെ ഓഫീസിൽ പോയി നോക്ക്, അവരിപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. പ്രവാസികൾക്ക് ഐഡന്റിറ്റി കാർഡ്, ക്ഷേമനിധി, പെൻഷൻ തുടങ്ങി എത്രയോ ആനുകൂല്യങ്ങളാണ് അവര് നൽകുന്നത്. ഇനി അഥവാ അതല്ലെങ്കിൽ ഒടയപ്പെക്കുന്നൊരു സ്ഥാപനമുണ്ട്, അവരും ജോലിക്കായി വിദേശത്തേക്ക് ആൾക്കാരെ അയക്കുന്നുണ്ട്. ആ വഴിക്ക് എങ്ങാനും നിനക്കൊന്ന് ശ്രമിച്ചൂടെ? ഇല്ലില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഗൾഫിൽ നിന്ന് തിരികെ വന്നവർക്ക് നമ്മുടെ നാട്ടിൽ പണി കിട്ടാൻ വലിയ പാടാ. എങ്കിലും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചേട്ടാ. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ അതിനല്ലേടാ ഞാനിവിടെ ഇരിക്കുന്നേ. ആ പലിശയ്ക്ക് വാങ്ങുന്ന പണവാ, സൂക്ഷിച്ച് കണ്ടുമൊക്കെ ചെലവാക്കണം. ആ ശരിയേട്ടാ, ഞാനെന്ന് ഇറങ്ങട്ടെ, എനിക്കൊരാളെ കാണാനുണ്ട്. ആയിക്കോട്ടെ, പോയിട്ടു വാ. വിഷമമൊന്നും കാണിക്കരുത്, സന്തോഷമായിട്ട് യാത്രയൊക്കെ. അച്ഛാ നന്നായി വരും മോനെ. പോയിട്ട് വരട്ടെ അച്ഛാ. പോയിട്ട് വാ. അമ്മ മോൻ പോയിട്ട് വാ. പോയിട്ട് വരട്ടെടി. ശരി. നന്ദനെ, നീ നന്നായി പഠിക്കണം. ശരിയേട്ടാ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ, കൊടുത്തു വിടണേ. അവളുടെ ഒരു കാര്യം, അവനൊന്നും അങ്ങ് ചെല്ലട്ടെടി. ശരി ശരി, അമ്മ അവളെ വഴക്കു പറയണ്ട. വാ കുഞ്ഞെ, സമയായി. ഇതിരിക്കട്ടെ. അതൊക്കെ വന്നിട്ട് മതി. വേറെ കുഞ്ഞും പോയിട്ട് വരാം. നന്ദന, ഈ ഓട്ടോ എന്റെ വക ഫ്രീയാ കേട്ടോ.
ഹലോ ആ ഏട്ടാ, എന്നെ സുഖമാണോ? ആ ഇവിടെ എല്ലാരും സുഖമായിരിക്കുന്നു. അമ്മയോ? അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ഇതാ വരുന്നു. ആ ഏട്ടാ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. ആ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ഏട്ട മോനടി. അയ്യോ മോനെ, നിനക്ക് സുഖാണോടാ? ഓ, ഇപ്പൊ അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ആരതിയോ? അതാ അടുത്ത വീട്ടിലെ ലീല ഇന്നലെ വന്നു. അങ്ങോട്ട് പോയിരിക്കയാ. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോനെ? ഓ ശരി. പിന്നെ മോനെ ഒരു കാര്യം കൂടി, മോൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണേ, ആരോഗ്യം നോക്കണേ. ശരി മോനെ. നില്ലടി, അവൻ വെച്ചു. ദേ മാഷേ. ദേ മാഷേ, നന്ദന്റെ ഫോണായിരുന്നു. അവൻ രാത്രി അവിടെ സുഖമായിട്ട് എത്തിയിരുന്നു. ഇന്ന് മുതൽ ജോലിക്ക് പോവാൻ തുടങ്ങിയെന്ന്. ഇനി വിളിക്കുമ്പോ എല്ലാം വിശദമായിട്ട് പറയാന്നും പറഞ്ഞു. അമ്മേ, ഇത് കണ്ടോ? ഇതൊന്ന് നോക്കിയേ, പള്ളത്ത് ശരത്തിന്റെ ഫോട്ടോയ്ക്ക് പത്രത്തിൽ. വ്യാജ വിസ, രണ്ട് മലയാളികൾ അറസ്റ്റിൽ. അത് നമ്മുടെ നന്ദന്റെ കൂട്ടുകാരല്ലേ? ഈശ്വര, ഈ കുട്ടികൾക്ക് എന്താ ഇങ്ങനെ പറ്റിയത്? അയ്യോ, എന്റെ ഗുരുവായൂരപ്പാ, എന്റെ മോനെ കാത്തോളണേ. നമ്മുടെ പള്ളത്തെ ആ ശരത്തും സുനിലും ഗൾഫിൽ ജയിലിൽ കിടക്കുക, നീ അറിഞ്ഞോ? അവർ രണ്ടുപേരും നിരപരാധികളാണടി. ചതിയിൽ പെട്ടതാകും. വ്യാജ ഏജന്റ് വഴിയാകും അവർ പോയത്. എനിക്കും സംഭവിച്ചത് അതുതന്നെയാ. ഹോ, ആറുമാസം ഞാൻ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല. പ്രവാസി സംഘടനകളും ഇന്ത്യൻ എംബസിയും വിചാരിച്ചതുകൊണ്ട് ഒരുവിധം നാട്ടിലെത്തി. ജയിലിൽ കഴിയുമ്പോലെയാ ആറുമാസം കഴിച്ചു കൂട്ടിയത്. നിനക്ക് പോലീസിൽ പരാതിപ്പെട്ടുകൂടായിരുന്നു? അതെങ്ങനെയാ? ഒരു റൂമിൽ എന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ദുഷ്ടന്മാര്. അവിടെ വന്ന ഒരു നല്ല മനുഷ്യൻ കാരണമാ ഞാൻ രക്ഷപ്പെട്ടത്. എത്രയോ പെൺകുട്ടികൾ ചതിക്കുഴിയിൽപ്പെട്ട് അവിടെ കുരുങ്ങിക്കിടക്കുന്നു. എന്റെ ഈശ്വര, എനിക്ക് കഴിഞ്ഞതൊന്നും ആലോചിക്കാൻ കൂടി പറ്റണില്ല. 30 വയസ്സ് തികയാത്ത സ്ത്രീകളെ വീട്ടുജോലിക്ക് കൊണ്ടുപോകരുന്ന നിയമമുണ്ട്. എന്നിട്ട് എത്ര പെണ്ണുങ്ങളെയാ ഈ നീചന്മാര് പുറത്തേക്ക് കടത്തുന്നത്? സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ വേണ്ടുവോളമുണ്ട്, പക്ഷേ അതൊന്നും ശരിയായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ ഇവിടെ വേണ്ടത്ര സംവിധാനങ്ങളില്ല. പിന്നെ ഒന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്ത്രീകൾക്ക് തന്നെ ഒരു ധാരണയുണ്ടായിരിക്കണം. എന്നാ ഞാൻ പോട്ടേടി, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ആ ശരി, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ശരി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ് നമ്മുടേത്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഉപദേശിക്കാനും പ്രസംഗിക്കാനും എല്ലാവരും എടുക്കർ. സ്വന്തം കാര്യത്തിൽ അടവ് മറന്ന ചേകവർ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും തൊഴിലിനായി, നാം ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ സമീപിച്ചിരിക്കുന്നത് അംഗീകൃത ഏജന്റിനെയാണോ? ലഭിച്ചിരിക്കുന്ന തൊഴിൽ വിസ യഥാർത്ഥമാണോ? വിസ കരാറുകൾ വ്യക്തമാണോ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. നിയമാനുസൃതമല്ലാതെ ഗൾഫിലേക്കെന്നല്ല, ഒരു വിദേശ രാജ്യത്തേക്കും പോകാൻ പാടുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര പ്രവാസികാര്യ മന്ത്രാലയമുണ്ട്, സംസ്ഥാന പ്രവാസികാര്യക്ഷേമ വകുപ്പുണ്ട്, പിന്നെ നോർക്ക റൂട്ട്സ് ഉണ്ട്. ഇവയൊക്കെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നിട്ടും ഇത്തരം സേവനങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ദേ കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് സംഭവിച്ചതുപോലെ. ജനങ്ങൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരായാലേ ഇത്തരം തട്ടിപ്പുകാരെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ. ആ പരാതി ഇങ്ങ് തരൂ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി. അപ്പോ ചേച്ചി കാണുന്നില്ലല്ലോ. ചേച്ചി വരുമടി, നീ ഒന്ന് സമാധാനിക്ക്. ചേച്ചി അടങ്ങിയിരിക്കണേ. ദേ ഏട്ടൻ വന്നു. അമ്മേദാ ഏട്ടൻ. അച്ഛനെവിടെ? മാഷേ.
എങ്ങനെയുണ്ട് അച്ഛന്? സന്തോഷമായി മോനെ, നീ രക്ഷപ്പെട്ടല്ലോ. എന്നാലും നിന്റെ കൂട്ടുകാർ ചതിക്കുഴി പെട്ടുപോയല്ലോ മോനെ. അവർക്ക് പുതുമാപ്പ് കിട്ടി. നിയമപ്രകാരമല്ലാത്ത ഏജന്റ് വഴി പോകരുതെന്ന് ദിവാകരേട്ടൻ അവരോട് പറഞ്ഞതാ. എന്തായാലും അവര് തിരികെ നാട്ടിലെത്തിയല്ലോ. അതെന്തായാലും നന്നായി. നിന്റെ കൂട്ടുകാരെത്തിയല്ലോ. വാടാ വാടാ. എന്താടാ, നീ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ ഞാൻ നിങ്ങളെ മറക്കും. അവിടെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിധി അല്ലാന്താ? എന്താ പറ്റിയേ? ഇംഗ്ലീഷ് അറിയാത്ത ഞങ്ങൾക്കേറെ പ്രശ്നമായത്. നീ ഇനി എന്നാ തിരിച്ചു വന്നേ? എനിക്ക് 20 ദിവസം ലീവ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാ ഭാവം? ഞങ്ങളുടെ ഗൾഫിൽ പോക്കൊന്നും ഇനി ശരിയാവും തോന്നുന്നില്ല. ഞങ്ങൾക്കിവിടെയും ഇല്ല അവിടെയും ഇല്ല എന്നൊരു സ്ഥിതിയായിപ്പോ. ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ നിങ്ങൾക്കും വല്ല രക്ഷയുണ്ടോ നോക്കാം. അതെന്തായാലും നന്നായി. എന്താ എല്ലാരും കൂടി? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അങ്ങനെ അങ്ങ് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കുറെ സ്ഥലമുണ്ടല്ലോ, അതെല്ലാം ഒന്നും ചെയ്യാതെ തരിശായി കിടക്കുകയല്ലേ. അവിടെ എന്തെങ്കിലും കൃഷി ചെയ്യണം. വെള്ളത്തിനും ക്ഷാമമില്ല. പിന്നെ വല്ല വിത്തോ വളമോ മറ്റോ വേണമെങ്കിൽ ഞാനും സഹായിക്കാം. എന്താ അളിയ? അളിയൻ പറഞ്ഞത് നേരെ. കൃഷി വലിയ കുറച്ചിലായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാര് കാണരുത്. ഇനിയിപ്പോ പിള്ളേരുടെ കാര്യം ആലോചിക്കരുതോ? ആദ്യം ആരതിയുടെ കല്യാണം കഴിയട്ടെ അമ്മാവ. രണ്ടും അങ്ങ് ഒന്നിച്ചാക്ക അളിയാ. ആദ്യം അവനൊന്ന് ഉറക്കട്ടെ. അല്ലേടി, ഇന്നല്ലാതെ എല്ലാം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും ചേട്ടാ. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ചേട്ടൻ വാ, ഊണുകാലായി. കുട്ടികളെ നിങ്ങളും വാ, വാ ഉണ്ടേച്ചു പോകാം. ഓ എടാ, ഒരു ഊണ് കിട്ടണത് കളയണ്ട. അത് ശരിയാ, രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ച കാലം മറന്നു. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഏതിനും നമ്മുടെ നാട് തന്നെയാ ഭേദം.